പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ, ശബ്ദമില്ലാത്തവനായി മാറുന്ന ഒരു മനുഷ്യൻ. ഞാൻ അവാർഡ് സിനിമ അധികം കാണാറില്ല, പക്ഷെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നോവിന് ഇനി ഉയരങ്ങൾ എത്തട്ടെ. പ്രേക്ഷകന് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. ഇന്നത്തെ യുവതലമുറ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. ഒരു പ്രാവശ്യം കാണാം. കൊമേഴ്ഷ്യൽ ഫിലിംസ് ഒന്നും അല്ല, ജസ്റ്റ് ഡോക്യുമെന്ററി ടൈപ്പാ കണ്ടോണ്ടിരിക്കാം. വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ് ടോവിനെ കാഴ്ച വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാം തിയേറ്ററിൽ കാണണം. നമ്മൾ ഇതുവരെ കണ്ടോ ടോവിനോ അല്ല ഇതിൻ്റെ അകത്തുള്ളത്. നല്ല മേക്ക് ഓവറും നല്ല പെർഫോമൻസ് ആണ്. മറ്റേ അവാർഡിനുള്ള ചാൻസ് കാണുന്നു. പ്രേക്ഷകന് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. കണ്ടിരിക്കുന്നവർക്ക് വലിയ മടുപ്പൊന്നും തോന്നാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ്. എടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വിജയൻ്റെ ആക്ടിങ് ആണ് നല്ലൊരു നന്നാ പുള്ളി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടോണിഷൻ്റെ ആരാധകനാണ്. എന്നാലും നമ്മൾ ഇത്രയും ദിവസം കണ്ട ടോണിഷനെ അല്ല ഇതിൽ കൂടെ കാണുന്നത്. ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. കാരണം ലുക്കിലായാലും ആ ഒരു ആക്ടിങ്ങിലായാലും രണ്ടും രണ്ടാണ്. അടിപൊളി സൂപ്പറാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഫാമിലി ആയിട്ട് ഒന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫാക്ടറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. നന്നായിട്ടുണ്ട്. ടോവിനോ തോമസിൻ്റെ അഭിനയം വേറിട്ട ഒരു അഭിനയം തന്നെയായിരുന്നു. വ്യത്യസ്ത ഒരു വേഷപ്പകർച്ചയായിരുന്നു. ഇത് ഞാൻ പറയുന്നത് ഇതിൽ ഈ ഒരു അവാർഡ് ഫിലിം ഒരുപാട് ഇനിയും അവാർഡ് കിട്ടട്ടെ എന്ന് വരിക. അത്ര മാത്രം നല്ല അഭിനയമാണ് ടോവിനെ കാഴ്ച വെച്ചിരിക്കുന്നത്. ആ ഓരോ ആ ഒരു പല്ലക്കിങ്ങനെ തള്ളിയിട്ട് ആ ഒരു മുഖഭാവവും ബാക്കിയുള്ള ആ ഈ ഇലക്ട്രോണിക്സ് ഇതുമൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ഒരു 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 വ്യക്തിയായിട്ട് നല്ല രീതിയിൽ ആ വേഷ പകർച്ചയൊക്കെ ഒരുപാട് നന്നായിട്ടായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് ടോവിനെ ഇനി ഉയരങ്ങൾ എത്തട്ടെ. അതിൽ എടുത്തിരിക്കുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഈ ഒരു അവാർഡിന് പറ്റിയൊരു സിനിമയായിട്ട് തന്നെയാണ് കണ്ടത്. വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതിനകത്തുള്ള എല്ലാ അണിയർ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു നല്ല മെസ്സേജുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാന്തം പറയുമ്പോഴത്തേക്ക് ആരും വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഷോക്ക് അടിപ്പിക്കുമ്പോഴത്തേക്ക് ആ ഷോക്കിലൂടെ പുള്ളിക്ക് ഈ മരിച്ചവരുമായിട്ട് ഒരു സംവാദം ചെയ്യാനും അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരത് വിശ്വസിക്കാതെ. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാലും പ്രാന്തം പറയണ ഒരു ഇതായിട്ട് കണക്കാക്കുള്ളൂ. പക്ഷേ ആ സിനിമ വളരെ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് അവാർഡുകൾ ഇനി ഇതിന് വാരി കൂട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴുള്ള സിനിമ കണ്ടതിൽ ഞാൻ അവാർഡ് സിനിമ അധികം കാണാറില്ല, പക്ഷേ വളരെയധികം ഇഷ്ടപ്പെട്ടു. നിമിഷയൊക്കെ അഭിനയിച്ചിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഡയറക്ടറും പ്രൊഡ്യൂസറും ഇതിൻ്റെ ബാക്കിയുള്ള അണിയറ ശില്പികളും ടോവിനെയും ഒരുപാട് കൺഗ്രാറ്റ്സ്. നല്ല സിനിമയായിരുന്നു. യുദ്ധം, യുദ്ധത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. യുദ്ധം വേണ്ട, യുദ്ധത്തിൻ്റെ യുദ്ധം എങ്ങനെ ഒരു സമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നു അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല, മ്യൂസിക് ഒക്കെ നല്ല രസമാണ്. അവാർഡ് ആയിട്ടുള്ള ഫിലിം ആയതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയാണ്. പടം നല്ലതാണ്, പറയുന്ന ആശയവും എല്ലാം നല്ലതാണ്. ഇന്നത്തെ യുവതലമുറ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. പ്രത്യേകിച്ചും ഈ ഫിലിം ഫീൽഡിലോട്ട് വരുന്നവരും മറ്റ് ആനുകാലിക സംഭവങ്ങൾ എടുത്ത് ചെയ്യുന്നവരൊക്കെ ഈ ഫിലിം ഒരു മാതൃകയായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അതിൽ പറയുന്ന ആ ഒരു ആശയം, യുദ്ധം വേണ്ട, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെയാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്നുള്ള ആ ഒരു ആശയം ഇത് കണ്ട് മറ്റുള്ളവർക്ക് അതൊരു പാഠമാകട്ടെ എന്ന് വിചാരിക്കാം. സിനിമ വളരെ നല്ല സിനിമ. സിനിമയിലപ്പുറം ഇതൊരു ജീവിക്കുന്ന കുറേ കഥാപാത്രങ്ങളാണ്, കുറേ മനുഷ്യരായിട്ടാണ് തോന്നിയത്. പൊരുതി നിൽക്കുന്ന ഓരോ മനുഷ്യരും കാണേണ്ട ഒരു സിനിമയാണ്. ടോവിനോയുടെ സാധ്യത ഏറ്റവും മികച്ചതായിട്ട് ഇന്നേ വരെ ചെയ്തിട്ടുള്ള സിനിമയിൽ, ടോവിനോ ചെയ്തിട്ടുള്ള സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും മികച്ച സിനിമ എന്നെനിക്ക് പറയാൻ പറ്റും. മലയാളത്തിൽ ഇത് ലോകശ്രദ്ധ ആകർഷിക്കേണ്ടതാണ്, ലോകശ്രദ്ധ ആകർഷിക്കുമെന്നതിൽ ഉറപ്പുണ്ട്. പടം കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രാസായുധം പോലുള്ള ഒരു രാസായുധ നിർമ്മാണ ഫാക്ടറി, അത് രാസായുധം മാത്രമല്ല, നമ്മൾ ഓരോ മനുഷ്യർ അനുഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളാണ്. ആ ദുരന്ത മുഖത്ത് പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ, ശബ്ദമില്ലാത്തവനായി മാറുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ യാഥാർത്ഥ്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ വായ മൂടിക്കെട്ടാൻ നിൽക്കുന്ന ഒരു സമൂഹം, അതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ അത് പുറത്തേക്ക് വരുന്നുണ്ട്, അയാളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. അയാളെ തോറ്റുമടങ്ങുന്നില്ല, അയാൾക്ക് സാധ്യമായ എല്ലാ വഴിയിലൂടെ അയാൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്.